ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് റീസെന്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സിങ് ഐറ്റംസ് ക്ലോത്തിങ് ഐറ്റംസും പിന്നെ ഒരു ഫുഡ് ബയേഴ്സും ബാഗും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാം ട്രൈ ഓൺ ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാം ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ കേൾക്കുന്ന നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് വരുന്ന ബെലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. പിന്നെ എന്തെങ്കിലും എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ ഒന്ന് ഫോളോ ചെയ്ത് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇനി ഒരുപാട് സംസാരിച്ച് നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ഈ ഈ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു ഷൂ ആണ്, ഒരു സ്നീക്കർ ആണ്, ഒരു വൈറ്റ് സ്നീക്കർ ആണ്. കാരണം ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു സ്നീക്കർ ഞാൻ വാങ്ങിക്കണം എന്ന് കുറെ നാളായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കാതിരുന്നത് നമ്മള് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോകത്തുള്ളല്ലോ, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാൻ ഓർത്തിരുന്നതാണ്. പക്ഷെ ഇത് നല്ലൊരു ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ ഹോളോഗ്രാഫിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു സ്നീക്കർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്, ഒട്ടും നമ്മുടെ കാലിന് വേദന എടുക്കുന്ന ടൈപ്പ് ഒരു സ്റ്റഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ലതാണ്, നല്ല ഹീലാണ്, നല്ല എന്താ പറയാ ഹൈറ്റ് തോന്നുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു ഹൈറ്റ് ഉള്ളതായതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ചെരുപ്പിട്ടപ്പോ. നിങ്ങൾ ഭയങ്കര ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലത്തെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ പൊക്കം തോന്നും കേട്ടോ. സ്നീക്കേഴ്സ് ഇതുപോലത്തെ സ്നീക്കേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു നല്ല ഹൈറ്റ് തോന്നിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രസ്സിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു കുർത്തിയുടെ കൂട്ടത്തിലൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന, ഒരു സ്കേർട്ടിന്റെ കൂട്ടത്തിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലെയിൻ വൈറ്റ് സ്നീക്കർ എല്ലാ അവിടെയും കയ്യിൽ വേണം എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാ ഗേൾസിന്റെയും കയ്യിൽ വേണം ഒരു പ്ലെയിൻ വൈറ്റ് സ്നീക്കർ എന്ന് പറയുന്നത്. എല്ലാ ഡ്രസ്സിന്റെ കൂട്ടത്തിലും ഈ ഒരു പ്ലെയിൻ വൈറ്റ് സ്നീക്കർ പോകും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഇത് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു പീസ് ആണ് കേട്ടോ. നമ്മുടെ ഒരു ഫുൾ ഒരു എന്താ പറയാ ലുക്കിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗന്റ് ആയിട്ടുള്ള പീസാണിത്. ഇതിങ്ങനെ ചെയിൻ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ബാഗാണ്. അതുപോലെ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ചസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള സ്റ്റിച്ചസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇത് ബീജ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ സിപ്പ് പോക്കറ്റ് ഇല്ല. നമുക്ക് എന്തെങ്കിലും ക്യാഷോ വല്ലതും വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സിപ്പ് പോക്കറ്റ് നമുക്ക് എന്തായാലും വേണ്ട. അങ്ങനത്തെ ഒരു സിപ്പ് പോക്കറ്റ് ഇതിനകത്തില്ല. രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയതും ഇവിടെ ഒരു വലുതായിട്ടുള്ള കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരുപാട് അങ്ങ് നമുക്ക് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഇനി ഇതിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് അല്ല, ഇത് ഫുൾ ലെങ്തിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് ഉള്ളി കയറ്റിയിട്ട് നമുക്ക് തീരെ ചെറുതാക്കി ഇടാൻ പറ്റില്ല. അങ്ങനെയാണ് ഇടാൻ പറ്റുന്നത്. ഫുൾ ബ്ലാക്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്ത ഐറ്റം വന്നിട്ട് ഒരു സ്കേർട്ട് ആണ്. ഇതേപോലത്തെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആണിത്. നമ്മുടെ ഇപ്പോഴത്തെ കുറെ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, പിന്നെ അത് ട്രെൻഡ് ഔട്ടായി. ഇപ്പൊ വീണ്ടും ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പ്ലീറ്റഡ് സ്കേർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നിഡൽ മൂവിയില് നയൻതാര മാം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്കേർട്ട്, ഇങ്ങനത്തെ സ്കേർട്ടാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇടുന്നത്. അപ്പൊ ഞാനും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം ബ്ലാക്ക് കളർ വാങ്ങിക്കാം എന്നാണ് ഓർത്തിരുന്നത്. പിന്നെ ബ്ലാക്കിനെക്കാട്ടും എനിക്ക് ഈ കളർ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിട്ടോ. ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് റയോൺ മെറ്റീരിയൽ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയും ബാക്ക് പോർഷനിൽ ഇതുപോലത്തെ ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് മീഡിയം സൈസിലാണ് വാങ്ങിച്ചത്, കാരണം എനിക്ക് ഇച്ചിരി ഇത്തിരി അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സൈസിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഇത് ഫുൾ ലെങ്ത് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഷോർട്ടും ഒക്കെ നമ്മുടെ മുട്ടിന്റെ അത്രയൊക്കെ ഉള്ള സൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയാ അഡീഷണൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ എന്താ പറയാ ലൈനിങ് കൊടുത്തിട്ടില്ല. ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയലാണ്, ലൈനിങ് ഇല്ലാത്ത സ്കേർട്ടാണിത്. സോ ഇതാണ് നമ്മുടെ അടുത്ത സാധനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു ആനിമൽ പ്രിന്റിന്റെ ടോപ്പാണ്. ഇത് ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, സ്ട്രഗ് മോഡൽ ഒരു സംഭവമാണ് ഇത്. ഇതാണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് ഇതിനിങ്ങനെ ഇവിടെ കൊണ്ടൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ രണ്ട് എന്താ പറയാ വള്ളിയും കൊടുത്തിട്ടുണ്ട്, ടൈയും കൊടുത്തിട്ടുണ്ട് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇത് ഞാൻ വാങ്ങിച്ചത് ലാർജ് സൈസിലാണ്. ഇതെനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടാണ് കിടക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിനുള്ളിൽ ഒരു സ്ലിപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് ഇടാൻ പറ്റില്ല അല്ലേ. അഫ്കോഴ്സ് ഒരു സ്ലിപ്പ് എന്തായാലും യൂസ് ചെയ്യണം. അപ്പൊ ബ്ലാക്ക് സ്ലിപ്പ് എന്നത് പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് സ്ലിപ്പും കൂടെ നമുക്ക് ഉള്ളിലിടുന്ന സംഭവം കൂടെ നമുക്ക് കിട്ടും എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഇത് മാത്രമായിട്ടാണ് വന്നത്. റേറ്റ് മെറ്റീരിയലാണ് ഈ ഒരു സംഭവം മാത്രമുള്ളത്. അതുപോലെ തന്നെ ഇത് ആനിമൽ പ്രിന്റ് ആണ്. അതാണ് ഇത് മെയിൻ ആയിട്ട് വാങ്ങിക്കാൻ കാരണം. ഇപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തിയാണ്. ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ, ക്രേപ്പ് ഒരു റയോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതുപോലെ താഴത്തേക്കുള്ള സ്ട്രൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ ഫ്രണ്ടില് കുറച്ച് കയറിയതും ബാക്കിൽ നന്നായിട്ട് ഇറങ്ങിയ ടൈപ്പ് ഒരു കുർത്തിയാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് പോക്കറ്റും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സത്യം പറയുന്നത് ഇങ്ങനെയാണ് ഇടേണ്ടത്, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ ഒരു രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇത്. ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് ചൂടൊന്നും എടുക്കത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് ഇത് ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് മുട്ടിന്റെ അത്രയാണ് ഇതിന്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല രസമാണ്. ഓറഞ്ച് കളർ എന്നാണ് കേട്ടോ നമ്മുടെ ആമസോണിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് അത്രക്ക് ഇങ്ങനെ ടെട്ടാക്ക് ഓറഞ്ച് കളർ അല്ല, നല്ല ഒരു ബേൺഡ് ഓറഞ്ച്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. ലാസ്റ്റ് ഐറ്റം വന്നിട്ട് വിവേകിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ടീഷർട്ട് ആണ്. അത് റൗണ്ട് നെക്കാണ്, ഫുൾ സ്ലീവ് ആണ്, ബ്ലാക്ക് ആണ്. അത് ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. മേ ബി നാളെ ആയിരിക്കും ഡെലിവർ ആവുന്നത്. ഡെലിവർ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലിപ്പിംഗ്സ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ സൈഡിലും കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല കണ്ടപ്പോ നല്ല നല്ലൊരു ടീഷർട്ട് ആയിരുന്നു. ഒരുപാട് പേര് നല്ല റേറ്റിംഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിൽ തന്നെയുള്ള ടീഷർട്ടാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ റീസെന്റ് ആയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ച യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.